السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ രണ്ടാമത്തെ പത്തിലെ അവസാന ഭാഗത്താണ് നമ്മൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. റമദാൻ ഇങ്ങനെ വിടപറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമദാനിൽ എന്നല്ല, ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ, ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇമാം നവവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഫ്ളു ത്വാ, അത് ഇൽമുമായിട്ട് ബന്ധപ്പെടലാണ്, അറിവുമായിട്ട് ബന്ധപ്പെടലാണ്. അൽ ഇൽമു നൂറുല്ലാ എന്നാണ്, ഇൽമു എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രകാശമാണ് എന്നാണ്. അപ്പോൾ ആരെ ആലിമും മുത്തഅല്ലിമും അങ്ങനെ ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ വലിയ മഹത്വമുണ്ട്. അള്ളാഹുന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, അത് ഖുർആൻ പഠിക്കുന്നവരാണ്, അതിനെ പഠിപ്പിക്കുന്നവരാണ്. നിങ്ങളിൽ എഞ്ചിനീയർമാരുണ്ടാവട്ടെ, ഡോക്ടർമാരുണ്ടാവട്ടെ, എം എൽ എ മാരുണ്ടാവട്ടെ, ഭരണശിരാ കേന്ദ്രത്തിൽ വിരാജിക്കുന്നവരുണ്ടാകട്ടെ, ആരുണ്ടാകട്ടെ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ അത് ഇൽമുമായി ശൂലാവുന്നവരാണ്, പരിശുദ്ധ ഖുർആനെ പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരിടത്ത് അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇൽമ് അറിവ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ജീവനാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവൻ, ഇസ്ലാമിന്റെ ജീവാണ് അറിവ് എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. ജീവനുള്ളൊരു വസ്തുവിന്റെയും ജീവനില്ലാത്തൊരു വസ്തുവിന്റെയും കാര്യം, അതിന്റെ വ്യത്യാസം പ്രകടമാണല്ലോ പ്രിയപ്പെട്ടവരെ. ഇപ്പൊ നമ്മുടെ അങ്ങാടിയിൽ, തൊട്ടടുത്ത അങ്ങാടിയിൽ ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങൂല, എല്ലാവരും വാതിലുകളൊക്കെ ഭദ്രമായി കുട്ടിയടച്ച് വീട്ടിലിരിക്കും. നേരം മറിച്ച് ആ പുലി ചത്തിട്ടുണ്ട് എന്നറിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു മലമ്പാമ്പിനെ കണ്ടു മലമ്പാമ്പ് ചത്തതാണ് എന്നറിഞ്ഞാൽ എല്ലാവരും ഓടിപ്പോയോക്കും, കാരണം ആർക്കും ബേജാറില്ല. ഇതുപോലെയാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇൽമിന്റെ ജീവനാണ്. അപ്പൊ അറിവില്ലാത്തവൻ, ജീവനില്ലാത്ത ഇസ്ലാമും പേറിയിട്ടാണ് നടക്കുന്നത് എന്ന് ഒരു വ്യംഗ്യാർത്ഥം അതിലുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ അറിവ് കരകതമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇൽമ് കിട്ടുന്ന ഒരു വഴിയും നമ്മൾ ഒഴിവാക്കരുത് പ്രിയപ്പെട്ടവരെ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമേയല്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. അറിവ് എന്നുള്ളത് ആദരിക്കപ്പെടേണ്ട സംഗതിയാണ്. പ്രപഞ്ചോൽപത്തിയുടെ കാലം മുതൽ ആലിമ് മുത്തഅല്ലിമ് എന്നുള്ളൊരു ബന്ധം വന്നിട്ടുണ്ട്, അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത്. വഅല്ലമ ആദമല്ല അസ്മാ അകുല്ലഹ, ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു എല്ലാത്തിന്റെയും ജ്ഞാനം കൈമാറിയപ്പോൾ മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, മലക്കുകളെ നിങ്ങൾക്ക് വേണ്ട ഇസ്മുകൾ അറിയോ എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ അല്ലാഹു അഅലം സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ എന്ന്, അള്ളാഹുവേ നീ പഠിപ്പിച്ചു തന്നൊരു അറിവല്ലാതെ ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആദ നബി അലൈഹി ഇസ്ലാം അത് പഠിപ്പിച്ചു കൊടുക്കുകയും ആദ നബി അവരുടെ ഗുരുവായി മാറുകയും സുജൂദിന് വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുകയും മലക്കുകൾ സുജൂദ് ചെയ്യുകയും ചെയ്ത സംഭവം വളരെ പ്രസിദ്ധമാണ്. എന്നാൽ ആ ഒരു ആലിമിനെ ബഹുമാനിച്ചില്ല, ഇൽമിനെ ബഹുമാനിച്ചില്ല എന്നുള്ളതാണ്. ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഡിസ്മിസൽ കിട്ടാൻ കാരണം. ലോകാവസാനം വരെ ഈ ഉമ്മത്തിന്റെ ശത്രുവായിട്ട് ഇബ്ലീസ് മാറാനുള്ള കാരണം, അവൻ ഈ ദീനിന്റെ ബൗണ്ടറിക്ക് പുറത്താവാനുള്ള കാരണം എന്താണ്? ഒരു ആലിമിനെ ബഹുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ വലുതാണ്. ഇന്നല്ലാഹു തബാറക വ തആല ഔഹാ ഇലാ ദാവൂദ്, ദാവൂദ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു വഹീ അറിയിച്ചു കൊടുക്കുന്നുണ്ട്, ദാവൂദ് നബിയെ നിങ്ങൾ ഹക്കീം തങ്ങൾ എന്ന് പറയുന്നൊരു മഹാനുണ്ട്. നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുക്മാൻ ഉണ്ടല്ലോ, 34 ആയത്തുള്ള സൂറത്താണ്. ആ മഹാൻ നബിയാണോ എന്ന് സംശയമുള്ള ആളാ, പ്രഫല വീക്ഷണത്തിൽ പണ്ഡിതനാണ്, മഹാനാണ്, പക്ഷെ നബിയല്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു നബിയായ ദാവൂദ് നബിയോട് പറയുന്നുണ്ട്, ദാവൂദ് നബിയെ നിങ്ങൾ ലുക്മാൻ ഹക്കീം തങ്ങളുടെ അടുത്ത് പോയിട്ട് അറിവ് പഠിക്കണം, ജ്ഞാനം കരഗതമാക്കണം, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അയ്യല കുർസിയ, നിങ്ങളൊരു കസേര ഉണ്ടാക്കി കൊടുക്കണം.
എന്നിട്ട് ആ കസാരയിൽ അതവോടെ ആദരവോടെ ലുക്മാൻ ഹക്കീം തങ്ങളെ ഇരുത്തിയിട്ട് വേണം നിങ്ങൾ അറിവ് പകർന്ന് അവരിൽ നിന്ന് കരസ്ഥമാക്കാനെന്ന് അള്ളാഹുവാണ് വഹി അറിയിച്ചു കൊടുക്കുന്നത്. ഒരു പ്രവാചകനായ ദാവൂദ് നബിയോട് പ്രവാചകനല്ലാത്ത ആദരിച്ചുകൊണ്ട് മഹാനായ ലുക്മാൻ തങ്ങളെ കസാര ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഇൽമിന്റെ മഹത്വം അത് വളരെ വലുതാണ്. ആരെങ്കിലും ഒരാൾ ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ സഹലല്ലാഹുലഹു ത്വരീഖൻ ഇലൽ ജന്ന എന്നാണ്. അവന് വേണ്ടി അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, തുറന്നു കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഇൽമിന്റെ വഴിയിലേക്ക് ഏതെങ്കിലും കുട്ടികൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികളെ ഇൽമിന്റെ വഴിയിലേക്ക് ദർസിലേക്കോ അല്ലെങ്കിൽ കോളേജുകളിലേക്കോ അറബിക് കോളേജുകളിലേക്കോ ചേർത്ത് കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടല്ലോ, അവർ നാളെ സ്വർഗത്തിൽ അവർക്ക് താജുൽ കറാമ ബഹുമാനത്തിന്റെ കിരീടം അള്ളാഹുവിന്റെ മലക്കുകൾ അണിയിച്ചു കൊടുക്കുമെന്നാണ്. മക്കള് ആലിമായിട്ടുണ്ടെങ്കിൽ അപ്പൊ മാതാപിതാക്കൾ മക്കളെ ആലിമ്യങ്ങളാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യണം, താല്പര്യത്തോടുകൂടി ഇൽമിന്റെ വഴിയിലേക്ക് വരണം. അള്ളാഹു ഇൽമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആലിമീങ്ങളെ ബഹുമാനിക്കാൻ ആദരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.